ഹലോ ഗൈസ് വെൽക്കം വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ സോ ഇന്ന് നമ്മൾ ഒരു ചെറിയ ട്രിപ്പ് പോവാണ് ഈ കൊറോണ സമയത്ത് നമ്മൾ ജസ്റ്റ് ഈ സലാലയിലെ ഒരു വ്യൂ ഒക്കെ കാണാൻ വേണ്ടി ഇവിടെ ഖരീഫ് ടൈമാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ഈ ടൈമാണ് നമ്മുടെ ഖരീഫ് ഇവിടെ മഴയൊക്കെ ഇങ്ങനെ ഡ്രിസ്സിൽ ചെയ്യുന്ന ടൈമാണ് അപ്പോൾ ഭയങ്കര മഞ്ഞൊക്കെ ആയിരിക്കും അപ്പോൾ അത് കാരണം നമ്മളൊന്ന് ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് നിങ്ങളെ അപ്പോൾ ആ വ്യൂ കാണിക്കാമെന്ന് വിചാരിച്ചു സോ ആ ട്രിപ്പ് പോകുന്നിട്ട് അവിടെ എത്തിയിട്ട് നമുക്ക് ഇനിയും ബാക്കി വ്യൂ ഒക്കെ കാണാം ഓക്കെ ഇവിടെ ക്യാമൽസ് ഉണ്ടല്ലേ പക്ഷേ ക്യാമൽസ് ഇവിടെ പോയി ഇവിടെ ക്യാമൽസ് ഉണ്ട് പക്ഷേ ഞങ്ങള് അപ്പൊ ഞങ്ങള് വിചാരിച്ചെന്നാ പിന്നെ ഇപ്പൊ ഒരു ഇച്ചിരി സാൻഡ്വിച്ച് കഴിക്കാവുന്ന നമ്മള് പുറത്തൊക്കെ പോകുന്നല്ലേ ഇപ്പൊ ഒരു രസം ഞാൻ കാണിച്ചു തരാം നേരത്തെ ഇവിടെ ഗൈസ് ഞാൻ ഇങ്ങനെ വണ്ടിയിലെ ഡിക്കിയിലിരിക്കുവായിരുന്നു അപ്പൊ നമുക്കിങ്ങനെ ഒരിടത്തും പോയിട്ടൊന്നും ഇരിക്കാനൊന്നും പാടില്ല ബിക്കോസ് ലൈക്ക് നമുക്ക് പറയാൻ പറ്റത്തില്ല പോലീസ് ഒക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കില് പക്ഷെ ഞാൻ പറയാലോ ഖരീഫിന്റെ ആ സമയത്തെ പോലെ തന്നെ തിരക്കുണ്ട് കംപ്ലീറ്റ് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയിക്കൊണ്ടിരിക്കും പക്ഷെ നമുക്ക് ഇരിക്കാൻ അങ്ങനെ ഇരിക്കാതിരിക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് ഞങ്ങൾ എവിടെ ഒന്നും ഇരിക്കുന്നില്ല ഇങ്ങനെ നമ്മൾ നിന്ന് ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് ഇങ്ങനെ അങ്ങ് പോവുകയാണ് അങ്ങനെയാണ് ഇവിടെ എല്ലാവരും അങ്ങനെ ഇരിക്കുന്നൊന്നും ആരും എവിടെ ഇരിപ്പില്ല പിന്നെ ഇങ്ങനെ കുറച്ച് മലയുടെ ഒക്കെ അങ്ങോട്ട് കോർണേഴ്സിലോട്ടൊക്കെ ഉള്ളു അപ്പം ഞാൻ ഇവിടുത്തെ ഒരു സറൗണ്ടിങ് കാണിക്കാം ഇത് വലിയ ജബലിലോട്ടൊന്നും ഞങ്ങൾ മലയൊന്നും കയറിയില്ല കുറച്ച് താഴെയായിട്ട സ്ഥലം അപ്പം ഇവിടെ കൂടെയൊക്കെ നമുക്കൊന്ന് പോയി നോക്കാം ഓക്കെ കുഞ്ഞാടും വലിയാടും അവിടെ ഇങ്ങനെ പാലൊക്കെ വിൽക്കുന്ന സ്ഥലമാണ് ഇങ്ങനെ ചില്ലിയൊക്കെ ഉണ്ട് മുളക് ഇങ്ങനെ വലിയൊരു പാടം നിറച്ച് മുളകൊക്കെ ഉണ്ട് അവിടെ ഞങ്ങൾ ഒരിക്കലേ പോയിട്ടുള്ളൂ പിന്നെ ഇതുണ്ട് അവിടെ ഒക്കെ കണ്ട ആൾക്കാരൊക്കെ നിൽക്കുന്നത് എല്ലാവരും ഇങ്ങനെ നിന്നും ഇരുന്നും ഒക്കെ അങ്ങനത്തെ രീതിയിലൊക്കെയാണ് ഇതുണ്ട് അവിടാണ് റോഡ് റോഡിൽ നിന്ന് നമ്മളിങ്ങനെ കയറി വരുന്നത് ഞങ്ങൾക്ക് ഇവിടെ ജൂൺ ജൂലൈ സമയത്താണ് മഴ പെയ്യുന്നത് ആ സമയത്ത് നമ്മൾ ഖരീഫ് എന്ന് പറയുന്നത് ആ സമയത്തിലേക്ക് ദുബായിൽ നിന്നും ദോഹയിൽ നിന്നും എല്ലായിടത്തും മസ്കറ്റിൽ നിന്നൊക്കെ ആൾക്കാർ സലാലയിലോട്ട് വരും ബിക്കോസ് അവിടെയൊക്കെ ഭയങ്കര ചൂടാവുന്ന സമയത്ത് സലാലയിൽ ഭയങ്കര തണുപ്പും മഴയൊക്കെ ആയിരിക്കും അതുകൊണ്ട് ആ സമയത്ത് എല്ലാവരും ഇങ്ങോട്ട് വരുന്ന സമയമാണ് പക്ഷേ ഇപ്പോൾ കൊറോണ ഒക്കെ ആണ്ട് ആരും അങ്ങനെ വിസിറ്റേഴ്സ് ഒന്നും ഇല്ല ടൂറിസ്റ്റ് ഒന്നും ഇല്ല ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് കണ്ടു ഇതൊരു മൗണ്ടൈൻ്റെ ഒരു ടോപ്പ് പോയിന്റ് പോലെ നോക്കണ്ടേ ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ നിൽക്കാം നിങ്ങൾ പിന്നെ അത് കാണുമ്പോൾ ഇങ്ങനെ പരന്ന് കിടക്കുന്ന പോലെ ഉണ്ട് പക്ഷെ അങ്ങനെയല്ല കുറച്ച് ഡെപ്പ് ഉണ്ട് അങ്ങോട്ട് അതുണ്ട് അതൊരു വഴി പോലെയും തോന്നി കണ്ട അതും ഒത്തിരി പച്ചപ്പൊന്നും ആയിട്ടില്ല ഇപ്പൊ തുടക്കമായോണ്ടാണ് പിന്നെ അങ്ങോട്ട് നല്ല ഗ്രീനറിയും മഴയൊക്കെ പെയ്ത് അടിപൊളിയാ ഞങ്ങൾ ഇപ്പൊ ഫോട്ടോ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നു ഇവിടെ ആലീസിന്റെ ഒക്കെ കുറെ അടിപൊളി ഫോട്ടോസ് കിട്ടി ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഭയങ്കര മടിയാട്ടോ നല്ല അടിപൊളി ഫോട്ടോസ് നമ്മൾ ഇൻസ്റ്റഗ്രാമിലേക്ക് വേണ്ടി ഞാൻ എടുത്തു കൊടുക്കും എന്നിട്ട് ഒന്നും എടുത്തില്ല എല്ലാം അവൾ അവളുടെ ഫോണിന്റെ ഗാലറിയിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചേക്കും ആലീസ് ദേ ഇവിടെ നിന്ന് എന്തൊക്കെയോ സംഭവത്തെ കയറി പിടിച്ചോണ്ടിരിക്കുന്നത് Wow, so cute, so cute. Indra rasam idu kaanan? Le. Thottavadiyude mini version. Like amazing. So ningalku kaanaru nammal oru photo shoot illayirunnu. Idaanu njangade camera. So nammal photo shoot cheyidondirikkum. Alice-inte ee photos njan Instagram-il ittolla. Guys, angane njangal shoot cheyyunnathinte cheriya clip edukkan nichu. Kore nerata shooting nadandirikkana. Nammal parayunnathu 10 photo okke eduthaal namukku oru photo nalla kittum. Ippa avasaanam enikku onnu eduthu theruva. Idu എന്റെ ഫോട്ടോ എടുത്ത് വരും എന്റെ ഫോട്ടോ ഒക്കെ ഇൻസ്റ്റാഗ്രാം വരുമ്പോൾ നിങ്ങൾക്ക് കാണാവേ എടുത്തു തന്നിട്ടുണ്ട് ഗൈസ് ഇവിടെ ഇപ്പൊ ഭയങ്കര തണുപ്പാണ് തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കൂൾഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അപ്പൊ നമ്മൾ ഇവിടെ ഒരു സംഭവം ഒപ്പിച്ചിട്ടുണ്ട് നമ്മള് ഇത് മഞ്ഞല്ല ഇവിടെ തണുപ്പുണ്ട് പക്ഷെ ഇത് മഞ്ഞല്ല ഇത് നമ്മളിവിടെ ഈ ചിരട്ടയില്ലേ ചിരട്ടയുടെ ഈ സംഭവം ആ സംഭവം കത്തിച്ച് ഇവിടെ ഇപ്പൊ ചൂട് കൊണ്ടുകൊണ്ടിരിക്കുക നമ്മള് കുറെ അടിപൊളി ഫോട്ടോസ് എടുത്തിട്ടുണ്ട് ആ ഫോട്ടോസ് എല്ലാം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കാണാനത് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഇടും അപ്പൊ ആ ഫോട്ടോസ് ഒക്കെ നിങ്ങൾ കാണുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെയാണ് ഞങ്ങൾ ആ ഫോട്ടോസ് എടുത്തിരുന്നത് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളൊരു സ്പെഷ്യൽ ഐഡിയയിലാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ അങ്ങനെ ഇവിടെ ഇവിടെ എത്തിയിട്ടുണ്ട് കാർഫോറിൽ കാർഫോറിൽ നമ്മള് ഒരുപാട് ടയർഡായി പക്ഷെ ഞങ്ങൾക്ക് ആ കുറച്ച് പരിപാടികൾ ചെയ്യാനുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് അതുകൂടെ ഞാൻ കാണിച്ചു തരാം ഇപ്പൊ ഞങ്ങൾ പറയാലോ അന്ന് ഞങ്ങൾ വന്ന പോലെ അല്ല ഇപ്പൊ കംപ്ലീറ്റ്ലി കാർഫോർ എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട് ഞങ്ങളെ കണ്ടിട്ട് ഇന്ന് നമ്മുടെ ഡ്രസ് കണ്ടോ അപ്പം ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ഷോപ്സും ഓപ്പൺ ആയിട്ടുണ്ട് അതും ഇന്നൊരു ഫ്രൈഡേ ആണ് അതുകൊണ്ട് നല്ല തിരക്കുണ്ട് ഇവിടെ പണ്ടത്തെ അത്ര ഇല്ല പക്ഷെ യൂഷ്വലി ഉള്ളതിന്റെ അത്രയുണ്ട് അപ്പൊ നമുക്കിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്
അച്ഛയുടെ വാച്ചിന് നമുക്ക് ഇത് ചെയ്യണം. എന്താ സ്ക്രീൻ പ്രൊട്ടക്ടർ ഒട്ടിക്കണം. ഞാൻ നിങ്ങളെ അതിന്റെ സർവീസ് കാണിച്ചു. അടിപൊളി കമ്പനിയാണ്, ഇച്ചിരി എക്സ്പെൻസീവ് കമ്പനിയാണ്. പക്ഷെ എനിക്കത് ഒരു സ്പെഷ്യൽ സ്റ്റൈലിൽ കിട്ടി. സാധാരണ ഞാനത് റീ ഒട്ടിക്കാൻ പോവാണ്. അപ്പൊ റീ ഒട്ടിക്കുമ്പോ ഇവര് ലൈഫ് ടൈം വാറണ്ടി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ലൈഫ് ടൈം വാറണ്ടി എന്ന് പറഞ്ഞാലും നമ്മൾ നോർമൽ സ്ക്രീൻ പ്രൊട്ടക്ടർ ഒട്ടിക്കുന്ന പൈസ ആവും ലൈഫ് ടൈം വാറണ്ടി തന്നെ. ഒറിജിനൽ പ്രൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഏതാണ്ട് 3500 രൂപയാണ് ഒട്ടിക്കുന്നതിന്. ഭയങ്കര എക്സ്പെൻസീവാണ്. പക്ഷെ എനിക്കൊരു സ്പെഷ്യൽ റേറ്റ് കിട്ടി, അത് കാരണം ഞാൻ ഒട്ടിച്ചതേ ഉള്ളൂ. ഇതാണ് നമ്മുടെ വാച്ച്, കാണാം. ഈ വാച്ചാണ് നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ആൻഡ് പുട്ട് ഇറ്റ്. ഇതാണ് കട. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ, പക്ഷെ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. സ്ക്രീൻ പ്രൊട്ടക്ടർ ഒട്ടിക്കുന്നുണ്ടോ? ഞങ്ങള് അവിടെ കൊടുത്തു. ഇവിടെ ഇപ്പൊ സോഷ്യൽ ഡിസ്റ്റൻസിംഗ് ആയിട്ട് നമുക്ക് അവിടെ നിന്ന് കാണിക്കാൻ പറ്റത്തില്ല. അവർ ചെയ്ത് വെച്ചേക്കാന്ന് പറഞ്ഞു. സോ അല്ലെങ്കിൽ നിങ്ങളെ കാണിക്കായിരുന്നു. അതൊരു സ്പെഷ്യൽ രീതിയിൽ ഇവർ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഫുള്ളി ഹീറ്റ് വെച്ചൊക്കെ നല്ല സീൽ ചെയ്ത് ഒട്ടിച്ചേരും. ഇങ്ങനെയാണ് ഇവർ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് കാണാലോ, ഇങ്ങനെ ഫോൺ മുഴുവൻ തൊട്ടച്ച് വൃത്തിയാക്കി. അതിൽ എൻ്റെ ആ സെറ്റപ്പിനുണ്ടോ ലൈറ്റൊക്കെ ഇങ്ങനെ മേളിൽ നിന്ന് നല്ല രസമാണ് കാണാൻ. എൻ്റെ ഈ ഹീറ്റ് വെച്ചിട്ട് ഇങ്ങനെ സീൽ ചെയ്ത് കൊടുക്കും. ഇതെൻ്റെ ഫോണല്ല, ഇത് ഏതോ ആളുടെ ഫോണാണ്. പക്ഷെ നമ്മുടെ ഡിവൈസല്ല ഇങ്ങനെ തന്നെയായിരിക്കും ചെയ്യുന്നത്. അപ്പം ഞാൻ വാങ്ങിച്ച സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത് ഒട്ടിച്ചു എന്ന് നിങ്ങൾ പറയുമായിരിക്കും, ഇത് കണ്ടാൽ തോന്നത്തില്ല. പക്ഷെ ഇതുണ്ടോ, ഇതേ ഒട്ടിച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇതാണ് കമ്പനി. നിങ്ങൾക്കും ചെക്ക് ചെയ്യണം, ചെക്ക് ചെയ്യാം. ക്ലിയർ കോട്ട്, അടിപൊളി സംഭവമാണ്. നല്ല സൂപ്പറായിട്ട് അവർ ഒട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത അവരുടെ പ്രൊഫഷണൽസ് ആണുള്ളത്. അപ്പൊ സിസ്റ്റിന്റെ വാച്ച് ഈസ് റെഡി. അലീസ് ഇവിടെ എന്തോ ഹെൽത്തി ഫുഡൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പക്ഷെ വാങ്ങിച്ചത് നമ്മൾ കൊടുക്കത്തില്ല. ഇതുണ്ടോ, നല്ല ലുക്ക് അല്ലേ? അതാ വെച്ചിരിക്കുന്ന രീതി കണ്ടോ. ഒരു നമുക്കൊരു പോസിറ്റിവിറ്റി ഉണ്ട്. നമ്മുടെ നാട്ടിലേക്ക് ഫുഡിനേക്കാളും ഈ അമേരിക്കൻസിന്റെ ഫുഡ് കഴിച്ചാൽ ടേസ്റ്റ് അത്ര ഇല്ലെങ്കിലും ലുക്ക് ഭയങ്കര. ഈ വീട്ടിലെത്തി നിങ്ങൾക്ക് ഞങ്ങൾ ഡ്രസ് ഇതൊരു മാറിയില്ല. അപ്പൊ ഞങ്ങള് അതെല്ലാം പർച്ചേസ് ചെയ്തു. അവിടെ ഞങ്ങൾ രണ്ട് വേറെ സ്ഥലങ്ങളിൽ പോകണം. അവിടെ പോയിട്ട് തിരിച്ചിപ്പോ വീട്ടിലെത്തി. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ചെറിയ ബ്ലോഗ് സ്റ്റൈലിലുള്ള ഒരു ട്രാവൽ ആയിരുന്നു. നമ്മള് ഇവിടുത്തെ ഇവിടുത്തെ ഒരു കൊറോണ ടൈമിൽ എങ്ങനെയാണ് ഒരു ട്രാവലിന്റെ അവിടെ നടക്കുന്ന സിറ്റുവേഷൻ നിന്ന് കാണിക്കാന്ന് വിചാരിച്ചു. സോ ഇങ്ങനത്തെ വ്ളോഗ്സ് ഇനിയും വരാമെന്ന് നമ്മൾ വിശ്വസിക്കാം. നമ്മൾ പുറത്തു പോകുമ്പോൾ നമ്മൾ എടുക്കുന്നതായിരിക്കും. സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ടു our channel. പിന്നെ ബെല്ലൈക്കൺ ഉണ്ടാമത്തെ നമ്മുടെ അടിപൊളി വ്ളോഗ്സ് പിന്നെയും 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 വരുന്നതായിരിക്കും. സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം, ഇറ്റ്സ് എ ബൈ ഫ്രം അസ്. ബൈ ഫോർ നൗ. Thank you.